ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് ഇസ്ലാമിക ഭീകരർ ചാവേറാക്രമണം നടത്തി. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് സ്ഫോടനമുണ്ടായത്. തുടരെ തുടരെ രണ്ട് സ്ഫോടനങ്ങളാണ് ഭീകരർ നടത്തിയത്. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇരട്ട ബോംബ് സ്ഫോടനത്തിൽ 3 പേർ മരിച്ചു, 33 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഉഗാണ്ടയുടെ പാർലമെന്റ് മന്ദിരത്തിനടുത്ത് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സ്ഫോടനം ഉണ്ടായത്. ബൈക്കുകളിലെത്തിയ 3 ചാവേറുകളാണ് സ്ഫോടനം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഇവർ സ്ഥലത്തെത്തി രണ്ടിടത്തായി നിലയുറപ്പിച്ച ശേഷം സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അന്തർദേശീയ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഫോടനത്തെ തുടർന്ന് ഉഗാണ്ടയുടെ പാർലമെന്റ് മന്ദിരം ഒഴിപ്പിച്ചിരിക്കുകയാണ്. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തതായി തീവ്രവാദികളുടെ വാർത്താ ഏജൻസിയായ അമാക് റിപ്പോർട്ട് ചെയ്തു. 3 മിനിറ്റിനുള്ളിലായാണ് സ്ഫോടനങ്ങൾ നടന്നത്. ഉഗാണ്ടയിലുള്ള ഇന്ത്യൻ പാരാ ബാഡ്മിന്റൺ താരങ്ങൾ താമസിച്ച ഹോട്ടലിന് തൊട്ടടുത്താണ് സ്ഫോടനമുണ്ടായത്. അന്തർദേശീയ പാരാ ബാഡ്മിന്റൺ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനാണ് ടീം ഇവിടെ എത്തിയത്. ഇന്ത്യൻ ടീമിനെ വധിച്ച് ഇന്ത്യയെ ഞെട്ടിക്കുകയായിരുന്നു ഇസ്ലാമിക് ഭീകരരുടെ ലക്ഷ്യമെന്നാണ് ലോകരാജ്യങ്ങൾ കരുതുന്നത്. ഏതായാലും അവരുടെ ലക്ഷ്യം നടന്നില്ല. നമ്മുടെ പാരാ ബാഡ്മിന്റൺ താരങ്ങൾ ഉഗാണ്ടയിൽ സുരക്ഷിതരാണ്. ഇന്ത്യയുടെ ടീമിന് ഉഗാണ്ട സർക്കാർ പ്രത്യേക സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ടോക്കിയോ പാരാ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരങ്ങളായ പ്രമോദ് ഭഗത്, മനാസി ജോഷി, മനോജ് സർക്കാർ, ഗൗരവ് സർക്കാർ തുടങ്ങിയ പ്രമുഖരാണ് ടീമിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.